എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു മെല്ലെ പൊക്ക് തുടരുന്നത് തീർച്ചയായും ഇതിന് ശേഷം ഈ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം മുമ്പാണ് പ്രത്യേക ടീമിനെ പ്രത്യേകിച്ച് മൂന്ന് ഐ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഒരു ടീമിനെ ഉണ്ടാക്കുന്നത് ഇതിൽ കാസർഗോഡ് എസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിനുശേഷം കാര്യമായി കേസിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നിട്ടില്ല കാരണം പ്രധാനമായും ഇപ്പോൾ ആദ്യം ഇവർ ശേഖരിച്ചിരിക്കുന്ന പതിമൂന്ന് കേസുകൾ എഫ് ആ എഫ് മാത്രമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത് ബാക്കിയുള്ള ഇപ്പോൾ ഇതിനകം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ബാക്കി എഴുപതോളം കേസുകൾ ആ കേസുകളുടെ കാര്യത്തിലും ക്രൈംബ്രാഞ്ച് പൂർണ്ണമായും ഫയലുകൾ ഏറ്റെടുത്തിട്ടില്ല അത് ക്രൈംബ്രാഞ്ചിന്റെ കേസാക്കി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഇന്ന് എ എസ് പിയുടെ നേരത്തിലുള്ള സംഘം വിവേകിന്റെ നേരത്തിലുള്ള ഒരു സംഘം അവിടെ എത്തുന്നുണ്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങൾ സർക്കാരിന്മേൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കവിഷയം തന്നെയാണ് ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ൊക്കെ ഒരു വലിയ ബ്ലാക്ക് മാർക്കായി ഇത് മാറുമെന്നുള്ളൊരു ആശങ്ക ആ പ്രദേശത്തെ പാർട്ടികൾക്കാർക്കിടയിലുണ്ട് അതിനപ്പുറം സുന്നി വിഭാഗത്തിൻ്റെ ഇ കെ സുന്നി വിഭാഗത്തിന്റെ നേതാവായ പുക്കോയ തങ്ങളാണ് ഇതിൽ കമറുദ്ദീനൊപ്പം കൂട്ടുപ്രതിയായാൽ ആൾ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പക്ഷത്തു നിന്നും സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ട് ഇതിലൊരു മന്ത്രി അടക്കം ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ പ്രാദേശികമായി ഒരുപക്ഷെ അത്തരം സംഘടനകൾ എതിർ നിന്നേക്കാം അത് തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്നൊക്കെ കരുതിയായിരിക്കാം സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം ശക്തമായി വരികയാണ് ഏതായാലും പോലീസിന് ോട് പലതവണ ചോദിച്ചിട്ടും പോലീസ് ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല പരമാവധി വേഗം കുറച്ച് മാത്രമാണ് ഇത് ഇതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത് ഡയറക്ടർമാർ അടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തു എങ്കിൽ പോലും അവരുടെ മൊഴിയെടുത്തു എങ്കിൽ പോലും ഈ കേസിൻ്റെ മറ്റു തരത്തിലുള്ള അതായത് ഈ നിക്ഷേപിച്ച തുക എത്രയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ തുക വെട്ടിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളൊരു യാന്ത്രികമായ കാര്യങ്ങളിലേക്ക് മാത്രമാണ് പോകുന്നത് അതായത് ഇതിന്റെ അന്വേഷണമല്ല നടക്കുന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത് അതാണ് ഈ കേസിൽ ഇപ്പോൾ സർക്കാരിന്റെ ഒത്തുകളി സംബന്ധിച്ചുള്ള ആക്ഷേപം ശക്തമായി ഉയരുന്നത്